ഹലോ, എൻ്റെ പേര് ഷാരോൺ. ഞാൻ കണ്ണാന്തുറയാണ് താമസിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് വെട്ടാട് സ്കൂളിലാണ്. ഞാൻ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ആൻറ്റി സ്ലീപ്പ് അലാറമാണ്. ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലത്തെ ആക്സിഡൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞിലെനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ഫ്രണ്ടിൽ വന്ന വണ്ടിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. അപ്പോൾ എനിക്ക് 23 സ്റ്റിച്ച് തലയിൽ വന്നിരുന്നു. അതിനി ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആൻറ്റി സ്ലീപ്പ് അലാറം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ല, മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ടൈമർ സർക്യൂട്ടാണ്. പിന്നെ സെക്കൻഡ് ഹാർട്ട് ഐ ബ്ലിങ്ക് സെൻസർ. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ 2 555 ടൈമർ IC, 10 mAh 100 mAh 2 കപ്പാസിറ്റർ, 1K റെസിസ്റ്റർ, പിന്നെ 2 10K റെസിസ്റ്ററുമാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇത് റിലേ സ്വിച്ചിങ്ങിനായിട്ടാണ് ഈ 2 റിലേ വെച്ചിരിക്കുന്നത്. ഇത് ഈ കാർ കറങ്ങാൻ ഈ മോട്ടറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ബാറ്ററി വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഐ ബ്ലിങ്ക് സെൻസറിനും ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ ടൈമർ സർക്യൂട്ടിനാണ്. ഐ ബ്ലിങ്ക് സെൻസർ നമ്മൾ ഐ ബ്ലിങ്ക് ചെയ്യുമ്പോൾ സെൻസ് ചെയ്ത് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്താണ് ഈ റിലേ സ്വിച്ച് ആവുന്നത്. ഈ റിലേ സ്വിച്ച് ആയതിന് ശേഷമാണ് നമ്മുടെ ടൈമർ സർക്യൂട്ട് ഓണാവുന്നത്. അത് ഓണായി 7 സെക്കൻഡ് നീണ്ട് ബസർ കേൾക്കുകയാണെങ്കിൽ ഈ റിലേ സ്വിച്ചായി വണ്ടി ഓഫ് ആവും. അതാണ് എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് വണ്ടിയിൽ വയ്ക്കുമ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് ബാക്കിലും ഫ്രണ്ടിലും അൾട്രാസോണിക് സെൻസറും ഫ്രണ്ടിൽ ഒരു GSM മൊഡ്യൂളും വയ്ക്കും. അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് മുന്നിലും പിന്നിലും വരുന്ന വണ്ടി സെൻസ് ചെയ്യാനുള്ളതാണ്. GSM മൊഡ്യൂൾ അയാൾക്ക് വല്ല ഫസ്റ്റ് എയ്ഡിൻ്റെ ആവശ്യം വല്ല വരികയാണെങ്കിൽ അടുത്തുള്ള കൺട്രോൾ റൂമിലോട്ട് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് ലൊക്കേഷൻ സഹിതം പോണേയായിരിക്കും. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാളാണ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ ശരിയാക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനാണ് ഇതിൽ മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സർക്യൂട്ടൊക്കെ ബേസിക്കായിട്ട് പഠിക്കാൻ സഹായിച്ചതും എൻ്റെ അച്ഛനായിരുന്നു. പിന്നെ ചെറിയ കൈവിദ്യകൾ അച്ഛൻ്റെ ഇതാണ്. സ്കൂളിൽ ഇൻസ്പയർ ആവണമെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതെന്ന് പറയുന്നത് 7 പേരിൽ സെലക്ട് ആകുന്നവർക്ക് 10,000 രൂപ വെച്ച് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് അതിൽ സബ്മിറ്റ് ചെയ്തു കാണിച്ചു. ടീച്ചർ, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ഇത് ചെയ്യട്ടാന്ന് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു ഓക്കെ നീ ചെയ്തോന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ ഇവിടെ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ ഉണ്ടെന്ന്, സയൻസ് എക്സിബിഷന് നീ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ വെച്ച് സയൻസ് എക്സിബിഷൻ ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് സബ് ജില്ലയിൽ പോയിട്ട് എനിക്ക് A ഗ്രേഡിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടി. പക്ഷേ ജില്ലയിൽ ചെന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. 16-ാമത്തെ സ്ഥാനമായിപ്പോയി. കാരണം എന്തെന്ന് പറയാൻ, ജഡ്ജിമാരെ കുഴപ്പമാണ്. ജഡ്ജിമാർ എൻ്റെ അടുത്ത് മാത്രം ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. വന്ന് ഒന്ന് എത്തി നോക്കിയത് കണക്ക് വന്നിട്ട് പോയി. അപ്പോൾ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി, ഒന്നും കിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചർ ഫബിയോള ടീച്ചറും ലിസി ടീച്ചറുമാണ്. അവരായിരുന്നു എനിക്ക് കൂടുതലും ഒരു മോട്ടിവേഷനും എല്ലാമായിട്ട് തന്ന, സഹായങ്ങളൊക്കെ തന്ന, ട്രാവലിങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ട്. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 500 rupees അത്ര, 500 rupees താഴെയാണ്. 500 rupees ആയില്ല, താഴെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം. ഇതിൻ്റെ സർക്യൂട്ട് അറിയാമെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാം. പിന്നെ നമ്മൾ കാറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഓട്ടോമൊബൈൽ ആൾ, ഒരു എഞ്ചിനീയറും കൂടെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അവർക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയാമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഐഡിയ ഒന്ന് ചേർന്നാൽ ഇത് കാറിലും കൂടെ വയ്ക്കാൻ പറ്റും. എന്നാലേ ഈ പ്രൊജക്റ്റ് സക്സസ് ആവും. അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഓരോ പ്രൊജക്റ്റ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണ പ്രൊജക്റ്റ് ഒരു റോബോട്ടാണ്. ഒരു മിനിയേച്ചർ റോബോട്ട്. നമ്മൾ ആൻസർ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ആൻസർ പറയുന്നതാണൊക്കെ ഒരു അലക്സ റോബോട്ട് ബോട്ട്. അതാണൊക്കെ ഒരു റോബോട്ടാണ്. അത് അധികം താമസിക്കാതെ തന്നെ ഞാൻ ഉണ്ടാക്കും. അതിന് ആവശ്യമുള്ള RDNO, യൂണോ, നാനോ ബോർഡ്, പ്രോഗ്രാമിങ് ലാപ്പാണ് എനിക്ക് ആവശ്യം. എനിക്ക് ലാപ്പില്ല. ലാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രോഗ്രാം ചെയ്തെടുത്ത തന്നെ. എൻ്റെ കൂടെ നിന്ന് സഹായിച്ചെന്നല്ല, എൻ്റെ കൂടെ തന്നെ നിന്നെന്ന് പറയുന്നത് പൊന്നസാക്കി പ്രവീണാണ്. എൻ്റെ കൂട്ടുകാരനാണ്. അവനും 10-ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിയാണ്. അവൻ എൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം പഠിച്ച്, ഞങ്ങൾ മൊത്തം അച്ഛൻ്റെ കൂടെ വരുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് പഠിച്ചത്. ഒരുപാട് രാത്രിയിൽ സ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അവനും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു ടൈം എടുത്ത്. അപ്പോൾ ഇത് ഈ ടൈമർ സർക്യൂട്ടാണ് ഇല്ലമേ, ഇതിലെ സർക്യൂട്ട് പഠിക്കാനാണ് നല്ല ടൈം എടുത്തത് ഞങ്ങൾക്ക്. അതുകൊണ്ട് അവൻ നല്ല സ്ട്രഗിൾ ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ, വീട്ടിലും ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്ത അവൻ്റെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തതാണിത്. പിന്നെ 3 സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. കാർ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഐ ബ്ലിങ്ക് സെൻസറിനെ വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു തല ഇറങ്ങണ പോലെ ഒന്ന് കണ്ണടച്ച് ബസറെ, നമ്മൾ എണീറ്റ ബസർ ഓഫാണ്. നമ്മളങ്ങനെ കണ്ണടച്ച് ഉറക്കത്തി അങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ
വണ്ടി തനിയെ സ്റ്റോപ്പാവും. അപ്പൊ ഞാൻ പറഞ്ഞ പ്രോസസ് എല്ലാം ഇതിൽ നടക്കും. നമ്മൾ പിന്നെ തുറക്കണമെങ്കിൽ സ്റ്റാർട്ട് ആവും. പക്ഷെ ഞാൻ കാറിൽ വയ്ക്കുമ്പോൾ ഒരു മാൻ പവർ ഉണ്ടെങ്കിൽ ഈ കാറ് വർക്കാവും. താങ്ക് യു.